ബാബറി മസ്ജിദിനു പകരമായി അയോധ്യയ്ക്ക് സമീപം പണിയുന്ന മസ്ജിദ് ആയിരിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദ്. മസ്ജിദിന്റെ തറക്കല്ലിടൽ മക്കയിലെ കബ ഇമാമാണ് നിർവഹിക്കുക. അയോധ്യയിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള ധനിപ്പൂരിലാണ് അയോധ്യ തർക്കത്തിൽ സുപ്രീം കോടതി ഉത്തരവനുസൃതമായി ഉത്തർപ്രദേശ് സർക്കാർ മുസ്ലിങ്ങൾക്ക് മസ്ജിദ് പണിയാൻ ഭൂമി നൽകിയിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ലോക മുസ്ലിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് മക്കയിലെ കബയിൽ നിന്നും ഇമാമിനെ എത്തിക്കുന്നത്. മസ്ജിദിന്റെ നിർമ്മിതി ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കുമെന്നും താജ്മഹലിന്റെ നിർമ്മിതിയോട് കടപിടിക്കും വിധമായിരിക്കും മസ്ജിദിന്റെ നിർമ്മിതിയും എന്നൊക്കെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ലോകത്തിലെ തന്നെ ഒരു വിസ്മയമാക്കി മസ്ജിദിനെ മാറ്റാനാണ് മസ്ജിദ് കമ്മിറ്റി പ്ലാൻ ചെയ്യുന്നത്. പുതുതായി പണിയുന്ന മസ്ജിദിന്റെ വികസന സമിതി ചെയർമാൻ BJP നേതാവ് ഹാജി അറാഫത്ത് ഷെയ്ഖ് ആണ്. അദ്ദേഹം തന്നെയാണ് മസ്ജിദിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടതും. മാത്രമല്ല മസ്ജിദിനകത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഖുറാനും ഉണ്ടാകും. 21 അടി ഉയരവും 36 അടി വീതിയുമുള്ള ഖുറാനായിരിക്കും അത്. പ്രവാചകൻ മുഹമ്മദ് നബിയോടുള്ള ബഹുമാനാർത്ഥം അയോധ്യയിലെ മസ്ജിദിന് യൂണിറ്റ് ഓഫ് ഫെയ്ത്ത് എന്ന് പേരിടും. അതായത് വിശ്വാസത്തിലൂടെ ഐക്യം. ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ എന്ന ട്രസ്റ്റാണ് മസ്ജിദിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഒക്ടോബർ മാസത്തിൽ മുംബൈയിലെ നിരവധി മുതിർന്ന പുരോഹിതന്മാരും ഫൗണ്ടേഷൻ ചെയർമാനുമായ സൂഫർ അഹമ്മദ് ഫറൂഖിയും പങ്കെടുത്ത ചടങ്ങിൽ പള്ളിക്ക് മസ്ജിദ് മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്ന് പേരിടമെന്ന് പ്രഖ്യാപിച്ചത്. ഒരു ഭാഗത്ത് രാമക്ഷേത്രം ഉയരുമ്പോൾ തന്നെ മറുഭാഗത്ത് മസ്ജിദും ഉയരുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. സീഡ് ന്യൂസ്, കോഴിക്കോട്.